രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ 152-ാം ജന്മദിനത്തിൽ എൻസിപി വൈപ്പിൻ ബ്ലോക്ക് കമ്മിറ്റി മഹാത്മാവിലേക്ക് മടങ്ങാം, മതേതര ഇന്ത്യ വീണ്ടെടുക്കാം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് എൻസിപി ബ്ലോക്ക് പ്രസിഡന്റ് എം എച്ച് റഷീദിന്റെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതിയാത്ര നടത്തി. സ്മൃതിയാത്ര എൻസിപി സംസ്ഥാന സെക്രട്ടറി കെ ആർ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ലോകത്തേക മനുഷ്യൻ ഗാന്ധി മാത്രമാണ്. മറ്റൊരു നേതാവിനും ഒരു രാഷ്ട്രത്തലവനും അത് പറയാൻ സാധിച്ചില്ല. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന്. അഹിംസയാണ് എൻ്റെ മന്ത്രം, സത്യമാണ് എന്നെ നയിക്കുന്നത് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഗാന്ധി, അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ചർച്ചിൽ ആക്ഷേപിച്ചിട്ടും ഒരു ഊന്തുപടിയും മെതിവഴി ചെരുപ്പുമായി ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ പടികയറുമ്പോൾ ആ സിംഹാസനം മാടി ഉലഞ്ഞത് ലോകം അന്ന് എടുത്ത് കാണിക്കുകയുണ്ടായി. ഒരു 3-ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ കയറി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്ന ശേഷം ഇന്ത്യ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഗ്രാമാന്തരങ്ങളിലൂടെ നടന്ന് നമ്മുടെ കേരളക്കരയിലും വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരങ്ങൾക്ക് അതിശക്തമായ പിന്തുണ കൊടുത്തുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോറിനെയും അയ്യങ്കാളിയെയും ഗുരുദേവനെയും എല്ലാം ആകർഷിച്ച് അവരുടെയൊക്കെ പിന്തുണ സമാഹരിച്ചുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ ദാർശനികനും ഏറ്റവും വലിയ മതേതരത്വവാദിയും മനുഷ്യസ്നേഹിയുമായി കാലം കരുതി വെച്ച നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഓർമ്മകൾ കൂടുതൽ ശക്തമായും കൂടുതൽ ധന്യമായും നമുക്ക് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാലഘട്ടമാണത്. എളങ്ങുന്നപ്പുഴ ബസ് സ്റ്റോപ്പിൽ നിന്നും ആരംഭിച്ച സ്മൃതിയാത്ര ഞാറക്കൽ ലേബർ കോർണറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം എൻസിപി ജില്ലാ സെക്രട്ടറി പ്രമോദ് മാലപ്പുറം ഉദ്ഘാടനം ചെയ്തു. എ കെ സുമദത്തൻ, സി എക്സ് ബെനഡിക്ട്, അഡ്വക്കേറ്റ് തോമസ് കാച്ചപ്പള്ളി, സാജു ധർമ്മപാലൻ, മുജീബ് ഉമ്മർ, രാജേഷ് അഞ്ചലശ്ശേരി, സോണി സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് സുജൻ സക്കറിയ, ബെന്നി വട്ടത്തറ, എം സി സൂര്യദത്തൻ, വിൻസൻ കാട്ടാശ്ശേരി, യേശുദാസ് പാലക്കൽ എന്നിവർ സംസാരിച്ചു.